2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വന്നത് എങ്ങനെ എന്നുള്ളതിന്റെ പിന്നാമ്പുറ കഥകൾ പത്രപ്രവർത്തകർ ഇനിയെങ്കിലും അന്വേഷിച്ചു തുടങ്ങിയാൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരുപക്ഷെ ശാപമോക്ഷം ലഭിച്ചേക്കാം. കാരണം അതൊരു അട്ടിമറി നീക്കമായിരുന്നു എന്നുള്ളതും അത് എങ്ങനെയാണ് നടപ്പിലായത് എന്നും മനസ്സിലാക്കാതെ പോയതിന്റെ അന്ന് കോൺഗ്രസ്സുകാർക്ക് ആവേശമായിരുന്നു, പുതിയ മുഖം വരുന്നു, പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുധാകരൻ എന്ന് പറയുന്ന പാർട്ടിയുടെ അധികായൻ കടന്നു വരുന്നു, നിയമസഭയിൽ പ്രിയപ്പെട്ട വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു പുതിയ മുഖം കടന്നു വരുന്നു. പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസ്സുകാർ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ നീക്കത്തിലെ അസ്വാഭാവികതയുടെ പുറകിൽ ആരും പോയില്ല. അതിൽ അസ്വാഭാവികതയുണ്ട് എന്നറിഞ്ഞിട്ടും പോകാതിരുന്നത് കോൺഗ്രസിന്റെ നല്ല മാറ്റത്തിനു വേണ്ടി ഉള്ള കാലമായി എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ അത് നല്ല മാറ്റത്തിനുള്ളതല്ലായിരുന്നു എന്ന് മെല്ലെ മെല്ലെ മനസ്സിലാക്കിയപ്പോഴേക്കും പിന്നെ ആ പഴയ കാര്യത്തിന്റെ പുറകിൽ പോണ്ട എന്ന് കോൺഗ്രസ്സുകാർ വിചാരിച്ചു കാണും. ഞാൻ അവരെ അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, പറ്റുമെങ്കിൽ പൊടി തട്ടിയെടുക്കണം. എങ്ങനെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഉമ്മൻചാണ്ടി സാർ അന്ന് ജീവിച്ചിരിക്കുന്ന കാലമായിരുന്നു, അന്ന് അതിന് ചുക്കാൻ പിടിച്ചിരുന്നവരുടെ കോക്കസ് എങ്ങനെയാണ് ഇപ്പോൾ പ്രബലമായി വന്നിരിക്കുന്നത് എന്നും ശക്തിപ്പെട്ടു വന്നിരിക്കുന്നത് എന്നും അടക്കമുള്ള കാര്യങ്ങളും ഞാനിവിടെ അടുത്ത കാര്യങ്ങളിലായിട്ട് പറയാനും ആഗ്രഹിക്കുകയാണ്.